ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, അതായത് അവരവർ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ അവർക്ക് എത്രത്തോളം ഇൻകം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അറിയാനായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് എത്രത്തോളം ഇൻകം അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നോക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെബ്സൈറ്റ് 75% കറക്റ്റാണ്, 100% ഞാൻ പറയില്ല, ഒരു 75% കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ അതിന് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മുടെ സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം, നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാവരുടെയും ഏറെക്കുറെ എല്ലാവരുടെയും നമുക്ക് അവരുടെ മന്ത്ലി ഏണിങ്സും ഇയർലി ഏണിങ്സും ഡെയിലി ഏണിങ്സും മൊത്തം നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നേരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. www.socialbrain.com എന്ന നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നമുക്ക് നേരെ അത് ടൈപ്പ് ചെയ്യാം. സോ അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് സ്റ്റാർട്ടിൽ കാണുന്നത്. അത് ഇവരുടെ മൊത്തം ഒരു എന്താ പറയുക ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അനലിറ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറെ ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്തിടാം. അപ്പോ ഇവിടെ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ യൂസർ നെയിം, അതിപ്പോ ഏത് ചാനലിന്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പോ പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 7.8.3 മില്യൺ അങ്ങനെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, ടോട്ടൽ അക്കൗണ്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കാര്യം നോക്കാണ്, അത് ആരെയാണ് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കരിക്ക് ചാനൽ സെർച്ച് ചെയ്യാം. അപ്പൊ കരിക്ക് ഇന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ കരിക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ 63,40,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്, ടോട്ടൽ അപ്ലോഡ്സ് കാണിക്കുന്നുണ്ട്, ദാൻ ടോട്ടൽ വീഡിയോ വ്യൂസ് കാണിക്കുന്നുണ്ട്, കൺട്രി ഇന്ത്യയാണ്, ചാനൽ ടൈം കോമഡി, അങ്ങനെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, അതായത് എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് ഇവിടെ കാണാം നമുക്ക്, എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ്, അതുപോലെ എസ്റ്റിമേറ്റഡ് ഇയർലി ഏർണിംഗ്സ് നമുക്ക് ഇവിടെ കാണാം. ദെൻ കുറച്ച് അടിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോ വ്യൂസും അതുപോലെ തന്നെ ഒരു ഡേറ്റില് ഒരു ഓരോ ഡേറ്റ്സിലും വന്നിട്ടുള്ള കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെയിലി ആവറേജ്, വീക്ക്ലി ആവറേജും, ലാസ്റ്റ് 30 ഡേറ്റ്സും, ഇത് മൊത്തം നമുക്ക് ഇതിലൂടെ നമുക്ക് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടും അവരുടെ റവന്യൂ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആവറേജ് ആയിരിക്കും അവരുടെ കറക്റ്റ് റവന്യൂ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ആവറേജ് എമൗണ്ട് ആയിരിക്കും അവരുടെ കറക്റ്റ് ഒരു റവന്യൂ ആയിട്ട് വരുന്നത്. അപ്പോ ഞാനിപ്പോ ഇവരുടെ കറൻസി, ഇവരിപ്പോ കറൻസി പോലത്തെ ഡോളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഈ ഒരു 9.9K ഇന്നലത്തെ മാത്രം സെലക്ട് ചെയ്തിട്ട് ആവറേജ് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ തൽക്കാലം 9.9K ഡോളേഴ്സ് ആണ് ഇവരുടെ മന്ത്ലി ഏർണിങ്സ്. അപ്പോ മന്ത്ലി ഏർണിങ്സ് എന്ന് പറയുമ്പോൾ 9.9K എന്ന് പറയാം, നമ്മുടെ ഒരു ഇന്ത്യൻ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 738,441 rupees ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇയർലി ഏർണിങ്സ് നോക്കാം. ഇവിടെ കാണാം നമുക്ക് 119.3K ആണ് ഇവരുടെ ഇയർലി ഏർണിങ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ നോക്കി നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി ഏർണിങ്സ് ഏതാണ്ട് 88 lakh ഇവരുടെ ഇയർലി ഏർണിങ്സ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ മന്ത്ലി ഇയർലി ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വേറെ യൂസേഴ്സ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറെ യൂസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അടുത്തായിട്ട് പറയാൻ നോക്കാം. ഇപ്പൊ നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ്, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്നത്, ടെക് ചാനലിലൂടെ കയറി വന്നിട്ടുള്ള ഒരാളാണ് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വ്ളോഗ്സ് അതുപോലെ തന്നെ ആളുടെ പെങ്കുളായിട്ടുള്ള ഡ്യൂഡി ആയിട്ടുള്ള കുറച്ച് വ്ളോഗ്സ് ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. ടെക് വീഡിയോസൊക്കെ വളരെയധികം കുറവാണ് ഇപ്പൊ ആളുടെ ചാനലിൽ വരുന്നത്. കഴിഞ്ഞ ഒരു അവാർഡ് ഷോയില് കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്തതില്. പക്ഷെ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്യൂഡിനെക്കാട്ടും കൂടുതൽ പ്രൊഡക്ട്സ് ഞാൻ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ആൾക്ക് അവാർഡ് കൊടുത്തതെന്ന് യാതൊരു പെടുത്തില്ല. നമുക്ക് എന്തായാലും ആളുടെ ചാനലും നമുക്ക് നോക്കി നോക്കാം, അൺബോക്സിംഗ് ഡ്യൂഡ്. ഓക്കെ, അൺബോക്സിനോട് സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഫേക്ക് അക്കൗണ്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ശരിക്കുള്ള ആളുടെ അക്കൗണ്ട്സ് വരുന്നുണ്ട്. ഇതാണ് ആളുടെ ശരിക്കുള്ള അക്കൗണ്ട് അൺബോക്സിംഗ് ഡ്യൂഡ്. 24 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ദെൻ ക്രേസി ഡ്യൂഡ്, അങ്ങനെ ഇഷ്ടം പോലെ ഇത് ശരിക്കുള്ള ചാനൽ ക്രേസി ഡ്യൂഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ മൊത്തം ഫേക്ക് അക്കൗണ്ട്സ് ആണ് ഇവിടെ കാണുന്നത്, മൊത്തം ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ അക്കൗണ്ട് നമുക്ക് നേരെ നേരെടുക്കാം, അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പോ ഇവിടെ അൺബോക്സിന്റെ കൂടെ അക്കൗണ്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കാണാം, നമുക്ക് വീഡിയോ വ്യൂസ്, കൺട്രി ഇന്ത്യ അത് കാണാം, അങ്ങനെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് കാണാം, എസ്റ്റിമേറ്റഡ് ഇയർലി ഏർണിംഗ്സ് കാണാം. അപ്പൊ നമുക്ക് മന്ത്ലി ഏർണിങ്സ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 9.7K, അതായത് $9,700 ആണ് ഒരു മന്ത്ലി കിട്ടുന്നത്. $9,700 എന്ന് പറയുമ്പോൾ 7,23,000 എന്നാണ് നമ്മുടെ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും ഇതൊരു ആവറേജ് ആണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇതൊരു ആവറേജ് ആണ്.
അപ്പോ എന്തായാലും എല്ലാവർക്കും അറിയാം ഇപ്പൊ തന്നെ ഒരു പുതിയ വീഡിയോടെ നമുക്കിവിടെ തമ്പനിയിലും കാണാൻ സാധിക്കും. അപ്പോ എന്താ പറയാ, അപ്പൊ അവൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഏതായാലും കുറെയൊക്കെ എല്ലാം ശരി തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്തതാളെ നോക്കാം. നമുക്ക് നമ്മുടെ ജിയോ ചേട്ടന്റെ M4 Tech ചാനൽ നമുക്ക് നോക്കി നോക്കാം. M4 Tech ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം 5.26 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോ നമ്മുടെ ജിയോ ചേട്ടന്റെ ചാനൽ ഉള്ളത്. ഇതിന്റെ കറന്റ്ലി ഏണിങ്സ് നോക്കുകയാണെങ്കിൽ 11.2K ആണ് മന്ത്ലി ഏണിങ്സ് ഇവിടെ കാണുന്നത്. 11.2K 11,200, അതായത് 835,000 രൂപയാണ് ഒരു മാസം യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസ് വഴി സാലറി കിട്ടുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഫേമസ് യൂട്യൂബേഴ്സ് ഞാൻ നോക്കി. ഇതിന് ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാവരും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളുടെയാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചുതരാം. എഡുടെക് ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എഡുടെക്കില് ചാനൽസ് പറയുന്നുണ്ട്, പക്ഷെ 300,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനൽ ഉണ്ട്. ഇതേ നമ്മുടെ ചാനലൊക്കെ എടുക്കുന്നുണ്ട്. എഡുടെക് 1.60 സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കുള്ളത്. അതായത് 1,600 സബ്സ്ക്രൈബേഴ്സ് ആണ്, 112 അപ്ലോഡ്സ് ഒക്കെയാണ് നമുക്കുള്ളത്. നമ്മുടെ ഗ്രേഡ് നമുക്ക് നോക്കി നോക്കാം ഒന്ന്. നമ്മുടെ ഗ്രേഡ് ടോട്ടൽ ഗ്രേഡ് TBD എന്നാണ് എടുക്കുന്നത്. നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. തന്നെ നമുക്ക് മന്ത്ലി ഏണിങ്സ് $10 കാണിക്കുന്നുണ്ട്. ഇത് വെറുതെ കാണിക്കുന്നതാണ്, നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്യാത്തൊരു ചാനലാണ് നമ്മുടെ. ഇത് മന്ത്ലി ഏണിങ്സ് വെറുതെ കാണിക്കുന്നതാണ്. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോസും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നൊക്കെയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു വെബ്സൈറ്റാണ് socialbrain.com എന്ന് പറയുന്നത്. ദെൻ 100% ഷുവർ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു 75% ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ, അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ നിങ്ങൾക്ക് ഏണിങ്സ് അറിയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തം ഷെയർ ചെയ്യുന്ന വഴി നമ്മുടെ ചാനലൊന്ന് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ പാക്കലാം. We'll be right back.